മാരുതിയുടെ കാറുകൾക്ക് പ്രത്യേകിച്ചും ചെറിയ കാറുകൾക്ക് ഈ റാറ്റ്ലിംഗ് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. വണ്ടി വാങ്ങി വീട്ടിലെത്തി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഉണ്ടാകുന്ന സൗണ്ട് ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല തലവേദന വരും. എന്നെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് പറ്റില്ല, കാരണം ഭയങ്കര സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്, ഡിസ്റ്റർബൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും എന്നും നിന്നും സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഇതെങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കും. അപ്പോൾ അവർ 700-800 രൂപ പറഞ്ഞ് ആ ഒരു കാശും കൊടുത്ത് നമ്മൾ ശരിയാക്കി വന്നാൽ വീണ്ടും അത് പഴയ പോലെ തന്നെ ആവും. ഈ ഒരു അവസരത്തിൽ എൻ്റെ കയ്യിൽ ഒരു ഓൾട്ടോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോർ പാഡിൻ്റെ കുറച്ച് സൗണ്ട് വരുന്നുണ്ട്, അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ശരിയാവുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. വണ്ടിപ്രാന്തൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായി എൻ്റെ കയ്യിലുള്ളത് ACയുടെ ഇൻസ്റ്റലേഷൻ ടാപ്പാണ്. AC ഇൻസ്റ്റലേറ്റ് ചെയ്യുന്ന ഹോം ഓഫീസ് AC ഇൻസ്റ്റലേറ്റ് ചെയ്യുന്ന ഒരു തരം ടാപ്പാണത്. അത് ചൂട് അബ്സോർബ് ചെയ്ത് തണുപ്പ് അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ്. പക്ഷേ ഇപ്പം നമുക്കത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഡോർ ഡാമ്പനിങ്ങിനാണ്. കൂടാതെ ഗ്രീസ് ഉണ്ട്, ഫോം ഉണ്ട്. ഈ സൗണ്ടാണ് ഞാൻ കളയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഇതേ സൗണ്ട് ഫ്രണ്ട് ഡോറിലും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും ഒരു കത്തിയുമാണ്. ഡോർ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് നമ്മൾ കളയാൻ നോക്കുന്നില്ല, കാരണം അതിന് ഗ്രില്ലൊക്കെ വേറെ വേണം. ആദ്യമായിട്ട് നമുക്ക് ഡോർ പാഡ് റിമൂവ് ചെയ്യാം. ഡോർ പാഡ് റിമൂവ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഡോർ ഹാൻഡിലിൻ്റെയും ലോക്കിൻ്റെയും സ്ക്രൂ നമ്മൾ അഴിക്കണം. അഴിച്ചതിന് ശേഷം ഒന്ന് ഹെവി ആയിട്ടൊന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങ് പോരും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും നമ്മൾ സ്റ്റാർ സ്ക്രൂ അഴിച്ചതിന് ശേഷം ചുമ്മാ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് കൈകൂടെ പോലും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഡോർ ലോക്ക് ചെയ്യുന്നതിൻ്റെ നോബുണ്ട്, അത് നമ്മൾ ഊരണം. അത് തിരിച്ചൂരാം. അതിനുശേഷം നമ്മൾ വൈൻഡറാണ്, ബൂം, അത് ഊരി കഴിഞ്ഞു. അടുത്ത ഡോറിൽ ഞാൻ ശരിക്കും അത് കാണിച്ചു തരാം എങ്ങനെ ഊരുന്നു എന്നുള്ളത്. അതിനായി നമ്മൾ ഡോറിൻ്റെ നോബ് ഊരുകയാണ്, ലോക്ക് നോബ് ഊരുകയാണ്. ശേഷം ഒരു പിന്നുണ്ട് ബാക്കിൽ, ഒരു ക്ലിക്ക് ഒരു ബട്ടൺ പിന്നാണ്, അത് ഊരിയെടുത്തിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞ് ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ കുത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡോർ ഹാൻഡിലും ഡോർ ലോക്ക് ഹാൻഡിലും ഊരിയെടുക്കുകയാണ്. അത് നേരത്തെ ഫ്രണ്ട് ഡോർ ചെയ്ത പോലെ തന്നെയാണ്. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ അഴിച്ചെടുത്താൽ അതിങ്ങ് പോരും. ഇനി വയൻഡർ വരുന്നത് ശരിക്കും കാണിച്ചു തരാം. ഒരു പിന്നാണ് വയൻഡറിൻ്റെ ഉള്ളിലുള്ളത്, അത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ക്ലിപ്പ് പിന്നാണ്. അത് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് തെക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വയൻഡറിങ് പോരും, വേറെ ടൈറ്റിംഗ് ഒന്നുമില്ല. അതിങ്ങോട്ട് നമ്മൾ സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് തള്ളിയെടുത്ത് കഴിയുമ്പോൾ ആ വയൻഡറിങ് പോരും. കണ്ടില്ലേ, ഇതാണ് ആ പിന്ന്, എൻ്റെ കയ്യിൽ വേണ്ടതാണ് പിന്ന്, ഇതാണ് ആ വയൻഡർ. ഓക്കെ, വയൻഡർ ഊരി എടുത്തു കഴിഞ്ഞു. ഇനി താഴെയുള്ള ബട്ടൺസ് ഇങ്ങ് പുഷ് ചെയ്തെടുത്താൽ ഡോർ പാഡ് നമുക്ക് അഴിച്ചെടുക്കാം. നേരത്തെ ഫ്രണ്ട് ഡോർ ഊരിപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായി കാണാമെന്ന് കരുതുന്നു. ഡോർ പാഡ് നമ്മൾ ഊരിയെടുക്കുകയാണ്. ഇനി നാലാമത്തെ ഡോറിൻ്റെ കൂടി ഊരിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രൂ ഡോർ പാഡ് ഊരിൽ കഴിയും. അതിനു മുമ്പ് സ്പീക്കറിൻ്റെ ഒരു കാര്യം പറയാം. അത് നമ്മളൊന്നും ശരിയാക്കാൻ നോക്കുന്നില്ല, കാരണം നമ്മളെടുത്ത് പുതിയ പാഡോ അല്ലെങ്കിൽ ഓണക്കാലം കൊണ്ടായിരിക്കും പുതിയ പാഡോ അല്ലെങ്കിൽ സ്പീക്കർ ഇതിലൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് നേരാക്കുന്നില്ല. നമ്മൾ ഈ ലാസ്റ്റ് പാഡ് കൂടി ഊരിയെടുക്കുകയാണ്. ആദ്യം ലോക്ക് നോബ് ഊരി, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, സെയിം സ്റ്റെപ്പാണ്. ഇത് തോർത്തുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ക്ലിപ്പ് ഊരാൻ പറ്റും. അങ്ങനെ എടുത്ത് തെക്കി കഴിഞ്ഞാൽ അതിങ്ങ് പോരും. അത് രണ്ടാമത്തെ വഴിയാണ് സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ. പിന്നെ ലോക്ക് നമ്മൾ അഴിച്ചെടുത്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ട് പുഷ് ചെയ്ത് കഴിയുമ്പോൾ പാഡ് ഇങ്ങോട്ട് പോരും, ഡോർ പാഡ് ഇങ്ങോട്ട് പോരും. വലിയ എഫേർട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നതാണ്. ആകെയുള്ള പ്രശ്നം പഴക്കം കൊണ്ട് സ്ക്രൂ തുരുമ്പിച്ചു പോകാമെന്നുള്ളതാണ്. അതും ഒരു പരിധിവരെ നമുക്ക് WD-40 എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. ഊരിയെടുത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഡോർ പാഡ് കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഡോർ പാഡുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെയിലുകളാണ്, ഫ്രണ്ടിലെ മുകളിലെ. അത് നമുക്ക് സൂപ്പുകൾ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. കാരണം സൂപ്പുകൾ ഒട്ടിച്ചില്ലെങ്കിൽ അതടിച്ചിട്ടുള്ള സൗണ്ട് വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോർ പാഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. നിങ്ങൾക്ക് കാണാം, ഒരു കറുത്ത ഇൻസ്ട്രക്ഷൻ ടാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ ടാപ്പ് അടിച്ചിട്ട് ആ ഭാഗത്താണ് സൗണ്ട് വരുന്നത്, എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്. ബാക്കിയുള്ളിടത്ത് എല്ലാം തന്നെ സർവീസ് സെൻ്ററിൽ എക്സറി ഷോപ്പിൽ നിന്നോ ഈ വാഹനത്തിൽ മുമ്പ് തന്നെ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിന് യാതൊരു ശമനവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിന് മുതിർന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഞാൻ ബാക്കിൽ വൃത്തിയായിട്ട് കാണിച്ചാലാണ് ഒട്ടിക്കുന്നുള്ളത്. അത് ഇൻസുലേഷൻ്റെ സോഫ്റ്റ് മെറ്റീരിയലാണ്. അത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിലൊരു പാഡിങ് വരികയും രണ്ടും തമ്മിൽ തട്ടാനുള്ളൊരു സാഹചര്യം ഇല്ലാതാവുകയും തദ്വാരാ സൗണ്ട് പോവുകയുമാണ് ചെയ്യുക എന്നാണ് എൻ്റെ നിഗമനം. അതങ്ങനെ തന്നെ ആയിരിക്കും. ഞാനത് വെറുതെ പറയുന്നതല്ല, മുമ്പ് ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാം അത് അങ്ങനെ തന്നെ ഉണ്ടാവുന്നുള്ളത്. ഇനി ബാക്ക് ഡോറിലൂടെ അങ്ങനെ ഒട്ടിക്കാം. ആ ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെയിൽ വിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു ഓൾറെഡി സൂപ്പർ ഗ്ലൂ വെച്ചിട്ട്. ഇനി ഈ പാഡിങ്ങിൻ്റെ ഒരു സെക്ഷനും കൂടെ നമ്മൾ അടച്ചു കഴിയുമ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ഘർഷണം അല്ലെങ്കിൽ ഒരു ടച്ചിങ്സ് കുറയുകയും തദ്വാര സൗണ്ട് കുറയുകയും ചെയ്യും. മുമ്പ് വെച്ചിരുന്ന ഒന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല, കാരണം അതെല്ലാം അവിടെ തന്നെ വെക്കുകയാണ്. നമ്മളതിന് അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് രണ്ടാമത് അഴിച്ചെടുത്ത് വേറെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇത് സൗണ്ട് ഡാമ്പനിങ് അല്ല, ഇത് ജസ്റ്റ് റാറ്റ്ലിംഗ് ഫിക്സ് ആണ്. സൗണ്ട് ഡാമ്പനിങ് ചെയ്യാനായിട്ട് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതല്ലെങ്കിൽ യോഗ മാറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല സ്റ്റീരിയോഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇവിടുത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റാറ്റ്ലിംഗ് സൗണ്ട് കളയുക എന്നുള്ളതാണ്. സോ രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് മാറ്റുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ അത് എങ്ങനെ ചെയ്യുന്നുള്ളത് വണ്ടിയുടെ അവൈലബിലിറ്റി ഒക്കെ വെച്ച് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഇത് റാറ്റ്ലിംഗ് ഫിക്സ് ആണ്, ദയവായി മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് ഡോറും ഞാൻ പാഡ് ചെയ്ത് തന്നു. മിനിമൽ പാഡിംഗ് ആണ്, കാരണം ഓൾറെഡി ആക്സസറി ഷോപ്പിൽ നിന്ന് ചെയ്ത ഒരു വാഹനമായതുകൊണ്ട് എനിക്കധികം ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ കുറച്ച് പാഡിങ്ങേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാൽ കൂടി അത് അതിൻ്റെ മർമ്മഭാഗത്താണെന്നും തദ്വാര പ്രശ്നങ്ങൾ തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോർ പാഡ് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുമില്ല, നിങ്ങളത് ഊരിയിട്ടില്ലാത്ത ആളാണെങ്കിൽ ആദ്യമായിട്ട് ഊരുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ, ഓരോ സ്റ്റെപ്പുകളും ഫോട്ടോയോ വീഡിയോയോ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് അത് നോക്കി റിവേഴ്സ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിലാണ് ചെയ്യാം. പുള്ളി ഇതെടുത്ത ബട്ടൺസ് പുഷ് ചെയ്യണം, ഡോർ ഹാൻഡ്സ് എല്ലാം അവിടെ തന്നെ വെക്കണം, സ്റ്റാർ സ്ക്രൂ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യണം. ഇതാണ് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ. പിന്നെ കണ്ണാടിയുടെ അവിടെ ഒരു കണ്ണാടി വെക്കുന്ന ആ ഒരു പാഡുണ്ട് ഡോർ പാഡിൻ്റെ മുകളിലായിട്ട്, അത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ മറക്കരുത്. അതൊരു കറുത്ത കളറുള്ള പാഡാണ്, ലാസ്റ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നല്ല ആദ്യമേ പറയുന്നു തന്നേ ഉള്ളൂ. ബട്ടൺസ് തിരിച്ച് വെക്കണം, ബട്ടൺസ് ജസ്റ്റ് പുഷ് ലോക്ക് ടൈപ്പാണ്. അതുപോലെ ഡോർ ലോക്ക് നോബും കൂടെ വൃത്തിയായി വെച്ചതിന് ശേഷം ആ ഒരു ഡോർ ഹാൻഡിലൂടെ ഫിക്സ് ചെയ്യാം. ചെറിയ ഡോർ ഹാൻഡിലാണ്, പല കളറുകൾക്കും പല പോലെ ആയിരിക്കും. ഓൾട്ടോയുടെ ആകുമ്പോൾ അങ്ങനെയാണ്. ഇത് വൈൻഡറിൻ്റെ സ്പ്രിങ് എങ്ങനെ ഇടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ജസ്റ്റ് ആ ഗാഡിക്കകത്ത് വെച്ച് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വൈൻഡർ അവിടെ ലോക്കാവും, പിന്നെ ദൂരി പോരുന്നില്ല. പിന്നെ തിരിച്ച് നമുക്ക് ലോക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. കണ്ടാൽ രാഷ്ട്ര പോലെ തോന്നുമെങ്കിലും അത് രാഷ്ട്രമല്ല, ഒരു ഡോർ ഹാൻഡിലാണ്. ഓൾട്ടോയുടെ ചെറിയൊരു ഡോർ ഹാൻഡിലാണ്. ടൈറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അടുത്ത ഡോർ ഫിറ്റ് ചെയ്യുന്ന ഒരു അല്പം വേഗതയിലാണ് കാണിക്കുന്നത്, കാരണം ഈ ഡോർ റിവേഴ്സ് ചെയ്ത പോലെ തന്നെയാണ് അടുത്ത ഡോറും ചെയ്യുന്നത്. ഒന്നുമില്ല, അഴിച്ചെടുത്ത സ്റ്റെപ്പുകൾ കണ്ടവർക്കറിയാം, അത്ര തന്നെ ഉള്ളൂ തിരിച്ചങ്ങോട്ടാക്കാനും. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണാടിയുടെ ഒരു പാഡ്, അത് വെക്കണം. അത് ജസ്റ്റ് പുഷ് ടൈപ്പാണ്. ബാക്കി എല്ലാ ഡോറുകളും ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്, കാരണം ഓൾറെഡി കാണിച്ചുകൊണ്ട് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പുഷ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം അതിൻ്റെ ഒരു ബട്ടണും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആ ഒരു ഡോർ ഹാൻഡിലൂടെ വെച്ച് കഴിയുമ്പോൾ ഈ ഡോറിൻ്റെ റീഫിറ്റിങ്ങും പൂർണ്ണമാകും. അപ്പോൾ നമുക്ക് അടുത്ത പ്രക്രിയയിലേക്കൊക്കെ കിടക്കാം, അതിനുശേഷം നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. സ്പീഡായി കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓൾറെഡി ചെയ്ത കാര്യങ്ങളായതുകൊണ്ടാണ്. വൈൻഡറിൻ്റെ സ്പ്രിംഗ് ഇടുന്ന ഒന്നുകൂടി കാണിച്ചു, പുഷ് ചെയ്ത് കഴിഞ്ഞു, വൈൻഡറായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബോണറ്റിൻ്റെ സൗണ്ട് ഫിക്സ് ചെയ്യാം. നമ്മൾ ആ ലോക്കിനകത്ത് ഇൻസ്റ്റലേഷൻ ടൈപ്പ് ചുറ്റാറുണ്ട്, ആ കാണുന്ന പോലെ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ചുറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാറുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവാണ് ഈ ബുഷ് ഒന്ന് ഒരു പിരി ലൂസാക്കി വെക്കുന്നത്. അപ്പോൾ ആ പിരി ലൂസാക്കുമ്പോൾ ബുഷ് മുകളിലേക്ക് കയറുകയും തദ്വാരാ ബോണറ്റ് ശരിക്കും അടയ്ക്കുകയും ചെയ്യും. ഇതേ പ്രക്രിയ തന്നെ ബാക്ക് ഡോറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോർ പാഡുകൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ സ്പ്രിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക സ്ക്രൂസോ ഒന്നും കിട്ടിയിട്ടില്ല, ഓണമായതുകൊണ്ടാണ്. ഈ ബുഷ് ടൈറ്റ് ചെയ്യാം. പതിവ് പോലെ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഉപയോഗപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അങ്ങനെ ആകുമ്പോൾ പുതിയ വീഡിയോസൊന്നും നഷ്ടപ്പെടില്ല. നന്ദി.